എന്നാൽ കാസർഗോഡ് കള്ളവോട്ട് നടന്ന നാല് ബൂത്തുകളിൽ റീപോളിംഗിന് സാധ്യതയെന്നുള്ള വാർത്ത വരുന്നു. കല്യാശ്ശേരിയിലെ 19, 69, 70 ബൂത്തുകളിലും പയ്യന്നൂരിലെ 48 നമ്പർ ബൂത്തിലുമാണ് വീണ്ടും വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി സന്ദീപ് തോമസും കാസർഗോട്ട് നിന്ന് മുജീബ് റഹ്മാനും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സന്ദീപ് തോമസിലേക്ക് വന്നാൽ, സന്ദീപ്, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച് കിട്ടുന്ന സൂചനകൾ? രജനി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത്, കള്ളവോട്ട് സംബന്ധിച്ച പരാതികളുടെ പശ്ചാത്തലത്തിൽ, കള്ളവോട്ട് സംബന്ധിച്ച സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ഇന്ന് വരും. ആ തീരുമാനം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. റീപോളിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ റീപോളിംഗ് ഈ മാസം 19-ന് എന്നുള്ള സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും, ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആ വാർത്താക്കുറിപ്പ് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ കള്ളവോട്ടിനെ തുടർന്ന് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാകും കള്ളവോട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് റീപോളിംഗ് നടത്തേണ്ടി വരിക. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലെ 4 ബൂത്തുകളിലാകും കള്ളവോട്ടിനെ തുടർന്ന് റീപോളിംഗ് വേണ്ടി വരിക എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. ആദ്യം കണ്ണൂർ ജില്ലയിലെ പിലാത്രയിൽ നടന്ന കള്ളവോട്ടിൻ്റെ CCTV ദൃശ്യങ്ങളായിരുന്നു കോൺഗ്രസ് പുറത്തുവിട്ടത്. ഇതിനെ തുടർന്നായിരുന്നു സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെ CPMന്റെ പരാതികളും വന്നു. നിലവിൽ 17 പേർ കള്ളവോട്ട് ചെയ്തതിൽ പ്രതികളാണ്. ഇതിൽ 13 പേർ മുസ്ലിം ലീഗാണ്, 4 പേർ CPM അംഗങ്ങളുമാണ്. ഈ അർത്ഥത്തിൽ LDFും UDFും ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കള്ളവോട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ചില നിർദ്ദേശങ്ങളാണ് നൽകുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ റീപോളിംഗിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്നുള്ള സൂചനകൾ സജീവമായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ കുറേ കൂടി വ്യക്തത വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ആ തീരുമാനമാകും അല്പസമയത്തിനകം തന്നെ ഒരു വാർത്താക്കുറിപ്പായി പുറത്തു വരിക. അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയായി കാണുന്ന ഒരു തീയതി ഈ മാസം 19 എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. രജനി, സന്ദീപിലേക്ക് തിരിച്ചെത്താം. മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട് കാസർഗോട്ട് നിന്ന്. മുജീബ്, ഈ കള്ളവോട്ടിനെ സംബന്ധിച്ച് ഇരുപക്ഷവും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുമുന്നണിയും ഒക്കെ പരാതികൾ ഉന്നയിക്കുമ്പോഴും വീണ്ടും ഒരു വോട്ടെടുപ്പിലേക്ക് പോകുന്നതിൽ പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ വീണ്ടും വോട്ടെടുപ്പിലേക്ക് പോയേക്കാം, അങ്ങനെ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ ഏതൊക്കെ ബൂത്തുകളിൽ, ഈ 4 ബൂത്തുകളാണ് പറയുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? രജനി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ കള്ളവോട്ട് ആരോപണം ഉയർന്ന ബൂത്താണ് പിലാത്തറ UP സ്കൂളിലെ 19 നമ്പർ ബൂത്ത്. CPMന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണവും അത് സ്ഥിരീകരിക്കുകയും ചെയ്ത ബൂത്താണത്. ആ ബൂത്തിലാണ് ഒന്ന് റീപോളിംഗ് നടക്കുന്ന ഒരു ബൂത്ത്. പിന്നീട് മുസ്ലിം ലീഗിനെതിരെ പുതിയങ്ങാടിയിലെ 69-70 ജമാഅത്ത് സ്കൂളിലെ 69-70 ബൂത്തുകൾ, ആ ബൂത്തുകളിലും ആണ് കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ റീപോളിംഗ് നടക്കുന്ന 3 ബൂത്തുകൾ. അതുപോലെ തന്നെ പയ്യന്നൂരിലെ 48 നമ്പർ ബൂത്ത്, പുതിയറയിലെ 48 നമ്പർ ബൂത്തിലുമാണ് ഇപ്പോൾ റീപോളിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കള്ളവോട്ട് ആരോപണങ്ങൾ ഉയരുകയും ഇവ സ്ഥിരീകരിക്കുകയും ചെയ്ത് കേസെടുക്കുകയും ചെയ്ത ബൂത്തുകളിലാണിത്. ഈ ബൂത്തുകളിൽ ഈ 19 തീയതി അഥവാ ലാസ്റ്റ് പോളിംഗ് നടക്കുന്ന ദിവസമായ അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പോളിംഗ് നടക്കുന്ന തീയതിയായ 19 തീയതി തന്നെ പോളിംഗ് നടക്കും. അതിനുള്ള ഉത്തരവ് ഇന്ന് ഉച്ചയോടുകൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് പത്രക്കുറിപ്പായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർ പുറത്തിറക്കുമെന്നാണ് നമുക്കറിയാൻ. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചുവെന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ 3-4 ബൂത്തുകളിലും റീപോളിംഗിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വരണാധികാരികളുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കുള്ള യോഗങ്ങളടക്കമുള്ളവ ഇന്ന് തന്നെ ചേരാൻ സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഈ 4 ബൂത്തുകളും ഉൾപ്പെടുന്നത്. പക്ഷേ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. ആ മണ്ഡലങ്ങളുടെ ചുമതല കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് ഈ ബൂത്തുകളുടെ എല്ലാം വരണാധികാരിയും ആ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ വരണാധി തരത്തിലുമുള്ള തീരുമാനങ്ങൾ ജില്ലാ തലത്തിൽ എടുക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കും.
തുടരുക.